ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് ഞാൻ നിൽക്കുന്നത്. തൃശ്ശൂർ പടക്കുന്നതിന് മുമ്പിലാണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഒരു പ്രത്യേക ദിവസമാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആനയൂട്ടാണ്. വടക്കുന്നാഥൻ ക്ഷേത്രത്തിലെ ആനയൂട്ടാണ് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് ആനയൂട്ട്. പണ്ട് ആനയൂട്ടിന് അധികം ജനങ്ങളൊന്നും വന്നിരുന്നില്ല. ഇന്ന് തൃശ്ശൂർ പൂരത്തിനേക്കാളും തിരക്കാണ് ആനയൂട്ടിന്. അപ്പോൾ ഓരോ കൊല്ലം ചെല്ലുന്തോറും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുക. എന്തൊരു ചടങ്ങ് നടത്തിയാലും അതിനാളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവവിശ്വാസം ജനങ്ങൾക്ക് ഏറ്റവും കൂടി. മാത്രമല്ല, ഇന്ന് എല്ലാവരുടെ കയ്യിലും മൊബൈലായി. എല്ലാവർക്കും ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം, അതൊക്കെ ഷെയർ ചെയ്യണം. അങ്ങനെ എല്ലാം കൊണ്ടും മാറിയിരിക്കുകയാണ് ജനങ്ങൾ. അപ്പോൾ ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞു, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് കാണാം. ഓക്കെ. അല്ല, ആനയൂട്ടെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയിട്ട് അത്ഭുതമായിരുന്നു. ഇതുപോലെ ഇപ്പോൾ ചടങ്ങായി തുടങ്ങി. ഓരോ കൊല്ലം ചെല്ലുന്നതോറും തൃശ്ശൂർപ്പൂരം പോലെ ആളുകളുടെ ആഘോഷമാണ്. പിന്നെ തൃശ്ശൂരെ സംബന്ധിച്ച് ആന എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ദൗർബല്യമാണ്. അപ്പോൾ ഈ മമ്മൂട്ടിക്ക് ഫാൻസ് അസോസിയേഷൻ ഉള്ള പോലെ ആനകൾക്ക് ഫാൻസ് അസോസിയേഷൻ ഉള്ള സ്ഥലമാണ് തൃശ്ശൂർപ്പൂരം. അപ്പോൾ ഓരോ ആനകളെ കണ്ടാൽ ചിലപ്പോൾ ഇതിനെ തിരിച്ചറിയാൻ പറ്റുന്നു. ഷുഗർക്ക് ഓരോ ആനകളെ കണ്ടാലും ആന എന്താണ് ആനയാണ് ഒക്കെ അറിയാൻ പറ്റും. എനിക്ക് ഡിഗ്രിയൊക്കെ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ആനയോട് അത്രയും വലിയ സെൻറ്റിമെൻറ്റൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചടങ്ങ് ആനയൂട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വലിയൊരു ആവേശകരമായ കാര്യമാണ്. ദൂരത്തിലെ ആൾക്കാർ വരുന്നതിൻ്റെ പേരിൽ ആനകളെ ആളുകളുടെ താല്പര്യം. അപ്പോൾ ഇവിടെയാണെങ്കിൽ എല്ലാ ആനകളും ഒന്നിച്ചാണ് ആനകളെ തലത്തിലുള്ള യാതൊരു ആർഭാടങ്ങളില്ലാതെ മേക്കപ്പ് ഒന്നുമില്ലാതെ വന്ന് ആനകളെ പിന്നെ കാണാൻ കഴിയും. പിന്നെ മാത്രമല്ല ആനകൾക്കുള്ള ശുഭചികിത്സ കൊടുക്കണം. അപ്പോൾ ആനകളുടെ ശുഭചികിത്സ എന്ന് പറയുന്നത് മറ്റ് പല സ്ഥലത്തും ഒറ്റ ഇവിടെ ഒരു കൂട്ടമായ നടക്കുന്നൊരു കാര്യമാണ്. എനിക്കൊന്ന് ഓരോ കൊല്ലം ചെല്ലുന്ന തൃശ്ശൂർ പൂരത്തിന് ആൾക്കാർ വരുന്ന പോലെ ഇവിടെ ഇപ്പോൾ വലിയ സന്നാഹത്തോട് കൂടി ആൾക്കാർ വരുന്നതാണ് എനിക്ക് എത്തി. ആനയൂട്ടിന് പോകാന്ന് പറയുന്ന തൃശ്ശൂർ പൂരത്തിന് പോകുന്ന പോലെ കറക്കണമെന്നാലും വടങ്ങാലും വരാന്നുള്ള ഒരു സംഗ്രഹം മാറി. ഞാൻ ചെറുപ്പം ഈ ആനയൂട്ടിന് വരാന്ന് പോയിട്ട് അഞ്ചിട്ട് അഞ്ചു പത്ത് ഫംഗ്ഷനാണ് നമ്മുടെ ട്രാഫിക് സജ്ജീകരണങ്ങൾ അമ്പലത്തിനകത്തുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അമ്മു എൻ്റെ അടുത്ത് സാറിൻ്റെ ഞങ്ങളാണ്ട് വരില്ലേ? ഞങ്ങളാണ്ട് വരില്ലേ? വരില്ല. മാത്രമല്ല അതിന്റെ ആരോഗ്യം പരിപാലനം ബാക്കി കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് വേണമായിരുന്നു അകത്തെ കടന്നുവിടുന്നത്. അതെല്ലാം ചെയ്തു. അതിന്റെ യഥാർത്ഥ നേത്ര സൗന്ദര്യത്തിൽ നമുക്ക് കാണണമെങ്കിൽ ആനയൂട്ടിന് പക്ഷെ നമ്മള് ഇതൊരു 41 വർഷമായി Thank you.
പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആനിവൂട്ട് ചടങ്ങ് ഗംഭീരമായി നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. 41 വർഷമായിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ ആനിവൂട്ട് എന്ന ഈ ചടങ്ങ് തുടങ്ങിയിട്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെക്കാളും ഇരട്ടി ആൾക്കാരാണ് ഇപ്പോൾ ഇത്തവണ. അടുത്ത തവണ ഇതിനും ഇരട്ടിയായിരിക്കും. അപ്പോൾ ഓരോ കൊല്ലം ചെല്ലും തോറും ആനകളോടുള്ള പ്രേമവും അതുപോലെ തന്നെ ആനയൂട്ടും അതുപോലെ തന്നെ ദൈവിക കാര്യങ്ങളിലോടുള്ള താല്പര്യമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ തൃശ്ശൂർക്കാരെ ഏറ്റവും വലിയ പ്രത്യേകത ആന എന്ന് പറഞ്ഞ ഒരു വികാരമാണ് തൃശ്ശൂർക്കാർക്ക്. ആനയുടെ നിങ്ങൾ ഏത് ആനേനെ കൊണ്ട് നിർത്തി നിർത്തിയോ ആനയുടെ കാലിൻ്റെ നഖം കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ആനയാണെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവുള്ള ആളുകൾ പോലുണ്ട് ഇവിടെ. എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ ആന എന്ന് പറഞ്ഞാൽ ആനപ്രേമി സംഘം തന്നെയുണ്ട്. ആനകൾ എന്ന് പറഞ്ഞാൽ വികാരമാണ് അവരുടെ. ഓരോ ആനയുടെ തുമ്പിക്കൈ എങ്ങനെയാണ്, ഓരോ ആനയുടെ ചെവി എങ്ങനെയാണ്, ഒരാനയുടെ മസ്തകം എങ്ങനെയാണ്, ഒരാനയുടെ വാലെങ്ങനെയാണ്, ഒരാനയുടെ കാൽനഖങ്ങളെങ്ങനെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ധാരാളം സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഒരു കാല് മാത്രം കണ്ടാൽ ഏതാനയാന്ന് പറയുന്ന മിടുക്കന്മാർ വരുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർക്കാരുടെ വികാരമാണ് ആന എന്ന് പറയുന്നത്. ആനകളുടെ ഇന്ന് സംഘമാണ്. ഏകദേശം ഒരു 45 ആനകളുടെ മുകളിലാണ് ഇന്ന് വന്നു എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ദാസേട്ടൻ തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ മുന്നിൽ നിന്ന്. ഓക്കെ, ചെങ്ങല്ലൂർ രംഗനാഥൻ. ആ മാതിരി രാജനാണ്.